ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൾട്ടിമീഡിയ മിക്കോമോൺ. ഇപ്പോൾ നമ്മൾ കോൾഡ് അടിക്കാൻ പഠിച്ചു, പിന്നെ ഷർട്ട് കട്ട് ചെയ്യണത് എങ്ങനെയെന്ന് പഠിച്ചു, പിന്നെ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പഠിച്ചു. അതൊക്കെ ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്ക് ഷർട്ടിന് ബട്ടനും കൂടെ വെക്കണ്ടേ? അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ബട്ടൺ ഹോൾ വെക്കാനുള്ളത് നമ്മൾ ഷർട്ട് ഒന്ന് ഇങ്ങനെ നീർത്തിയിട്ടിട്ട് അടയാളപ്പെടുത്തുക. ഒരു മീഡിയം ഷർട്ടിന് ഒരു 6 ബട്ടണാണ് വേണ്ടി വരിക. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിന് ബട്ടൺ വെക്കാനുള്ള ഭാഗം കൂടെ അടയാളപ്പെടുത്താം. നമ്മളിതിങ്ങനെ നേരെ വെച്ച് ചെയ്താൽ നമുക്ക് കയറി ഇറങ്ങാതെ നമുക്ക് ഇതുപോലെ ഒന്നിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും, കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ആദ്യം ബട്ടൺ ഹോളാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ആദ്യം പോയി ബട്ടൺ അങ്ങോട്ട് വെക്കരുത്, അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബട്ടൻ്റെ ആവശ്യം വരും, അപ്പോൾ നമ്മൾ കുടുങ്ങും. നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഫൂട്ടിൽ ഒരു ബട്ടൺ വെച്ച് കൊടുക്കുക, ടൈറ്റ് ചെയ്യുക, എന്നിട്ട് കയ്യിലേക്ക് പോരുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് ഏത് ബട്ടൻ്റെ ഹോളാണോ വേണ്ടത് ആ ബട്ടനാണ് നമ്മൾ ആ ഫൂട്ടിൽ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ബട്ടന് ആവശ്യമായ ബട്ടൺ ഹോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ ബട്ടൺ ഹോളിൽ വേണ്ട ഈ ഫൂട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്തു. ഇനി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയിക്കോളും. ഇനി വേണ്ടത് ഈ കാണുന്ന ലിവർ ഒന്ന് വലിച്ചു താഴ്ത്താണ്. ഇത് ഇതിൻ്റെ സെൻറ്ററായിട്ടാണ് നിർത്തേണ്ടത്. ഇനി ഹോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതാ കോളറിൻ്റെ ഭാഗം വെച്ച് കൊടുത്തു. നമ്മൾ ഫൂട്ട് കറക്റ്റായിട്ട് തന്നെ വെക്കണം, ചെരിഞ്ഞിട്ടൊന്നും വെക്കരുത്. ഈ 3 അടയാളങ്ങൾ നോക്കിയിട്ട് നമുക്ക് വെക്കാം, അപ്പോൾ നമുക്ക് വെക്കുന്നത് കറക്റ്റായിട്ട് വരും. ഇനി ഇതിൽ കാണുന്ന 34 മുതൽ 41 വരെയുള്ളതും ബട്ടൺ ഹോൾസ് ആണ്. ഞാനിപ്പോൾ 35 സെലക്ട് ചെയ്തിരിക്കുന്നത്. ലെങ്ത്തും വിഡ്ത്തും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തത് തന്നെയാണ്. ഒരു ഓളിലെ പണി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായി ഓഫായി. സൂചി ഒന്ന് പൊക്കാം. ഇതാ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബട്ടൺ ഹോൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാന കാര്യം, നമ്മളിതിനെ കൈകൊണ്ട് തൊടേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണീനെ മെഷീന് ബാക്കിലോട്ടാണ് വലിച്ചുകൊണ്ടുപോകാറ്. ഇവിടെ നമ്മുടെ ബട്ടൺ ഹോൾ വെക്കുമ്പോൾ സൂചി ബാക്കിലോട്ടും തുണി ഫ്രണ്ടിലോട്ടുമായിട്ടാണ് വരിക. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. ഇപ്പം നമ്മൾ ബട്ടൺ ഹോൾ ചെയ്യാൻ പഠിച്ചു, ഇനി നമുക്ക് ബട്ടൺ നോക്കണ്ടേ? അതിനുവേണ്ടി ബട്ടൺ ഫൂട്ട് ഒന്ന് വെക്കാം.
നമുക്ക് ഫൂട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി സ്ക്രൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബാക്കിലെ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പിന്നെ അതൊന്ന് താഴ്ത്തി കൊടുത്താൽ ഫൂട്ട് പ്രസ് ആയിട്ട് വരും. ബട്ടൺ എടുത്ത് ബട്ടൺ ഫൂട്ടിൻ്റെ അടിയിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് കറക്കി നോക്കുക. അതിന് ശേഷം ഹോൾസ് കറക്റ്റാണോ എന്ന് നോക്കുക. പിന്നെ നമ്മളിത് സിഗ്സാഗിലാണ് ചെയ്തെടുക്കേണ്ടത്. ഞാനിത് നമ്പർ 4 ഇട്ടിട്ടുള്ളത്. ഇവിടുത്തെ ഇതിന് 3 കൊടുത്തിട്ടുള്ളത്. ബട്ടൺ ഹോളിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് കുറക്കുകയോ കൂട്ടുകയോ ചെയ്യേണ്ടതാണ്. എല്ലാ ബട്ടൻ്റെയും ഹോൾസ് ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല. നമ്മൾ 2 ഹോൾസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൂചി പൊക്കി നിർത്തുക. ഫൂട്ട് ജസ്റ്റ് പൊക്കി അല്പം ഒന്ന് പുറകിലോട്ട് വലിക്കുക. എന്നിട്ട് അടുത്ത 2 ഹോൾ കൂടെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ചെയ്താൽ മതി. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ബട്ടണാണിത്. ഇനി ഞാനിതൊന്ന് അയൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഷർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് അയൺ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ കോളറിൻ്റെ അവിടെ നന്നായി അയൺ ചെയ്ത് കൊടുക്കണം. അതും ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തല്ലോ. അപ്പം നമ്മൾ ആ ഹോൾസ് ഒന്ന് എങ്ങനെയാണ് ഹോൾസ് ആക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ഇതാ ഇതിനിവിടെ ഹോൾസ് ഇല്ല. നമ്മളിനി ഹോൾസ് ഉണ്ടാക്കാൻ പോവാണ്. അത് നമ്മൾ ഇതിൻ്റെ ഈ മൊനമ്പുള്ള ഭാഗം ഒന്ന് ഇങ്ങനെ കുത്തി ഇറക്കുക. അതിന് നമുക്കൊരു ടൂളാണ് ആവശ്യമുള്ളത്. അതിന് നമ്മൾ നൂലൊക്കെ പൊട്ടിക്കാൻ വേണ്ടി എടുക്കൂലേ, ആ ടൂൾ തന്നെയാണ് ആവശ്യം. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിലൊന്നും കൊള്ളരുത്. ഇനി നമ്മൾ ഈ അറ്റം വരെ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ പൊളിക്കണതിൻ്റെ ഇടയ്ക്ക് കൂടെ ബാക്ക് ഭാഗത്തെ തുണിയും കൂടി എടുത്ത് പൊളിക്കരുതേ. ഇപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ വൃത്തിയിൽ ബട്ടനൊക്കെ ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ ബ്രദർ മിഷീനിലുള്ളത് 1-സ്റ്റെപ്പ് ബട്ടൺ ഹോളാണ്. ചില മിഷീനുകൾക്കൊക്കെ 4-സ്റ്റെപ്പ് ആവും. അത് നമ്മൾ 4 ഭാഗത്തേക്കും നമ്മൾ തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും. 1-സ്റ്റെപ്പ് ബട്ടൺ ഹോളിൻ്റെ പ്രത്യേകത, ഓപ്ഷൻ കൊടുത്താൽ അത് തനിയെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഓക്കെ, താങ്ക് യു.